നമ്മൾ നോക്കാൻ പോകുന്നത് സൺ ഡയറക്റ്റിൽ വരുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്. കുറച്ച് ചാനലുകൾ ഡിലേറ്റ് ആയി പോകും. നമ്മൾ ചാനൽ മാറ്റി മാറ്റി നോക്കിയാലും ആ ചാനൽ കാണില്ല. അതേപോലെ ചിലപ്പോൾ ഇതേപോലെ ഈ 48 32 നോ സിഗ്നൽ ചെക്ക് അങ്ങനെ എഴുതി കാണിക്കും. അപ്പോൾ മിക്ക ആൾക്കാരും ഓടിപ്പോയി ഡിഷ് തിരിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യും, അല്ലെങ്കിൽ അടുത്തുള്ള ഒരു ടെക്നീഷ്യനെ വിളിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് എന്നാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം നമുക്ക് എങ്ങനെ ഈസി ആയി സോൾവ് ചെയ്യാം എന്നാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ സൺ ഡയറക്റ്റിൻ്റെ റിമോട്ട് എടുക്കുക. അതിൽ മെനു ബട്ടൺ കാണും. നമുക്ക് ആ മെനു എന്ന് പറയുന്ന ബട്ടൺ. അപ്പോൾ ഈ ബട്ടൺ നമ്മൾ സെലക്ട് ചെയ്ത ശേഷം നമ്മളതിൽ അമർത്തുമ്പോൾ കുറേ ഓപ്ഷൻസുകൾ ഇതുപോലെ താഴെ കാണും. അപ്പോൾ നമ്മളതിൽ ഏറ്റവും പെട്ടെന്ന് നമ്മൾ ടൂൾസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. അപ്പോൾ ഈ ടൂൾസ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോയിട്ട് അതിൽ ഫാക്ടറി ഡിഫോൾട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം റിമോട്ടിൽ പിൻകോഡ് ചോദിക്കും, എൻ്റർ പിൻകോഡ്. അപ്പോൾ നമ്മൾ 400 നമ്മൾ 4 സീറോ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ അപ്പോൾ നമുക്ക് ഓക്കെ എക്സിറ്റ് ഓർ ഓക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ആയി കിട്ടും. ഓട്ടോമാറ്റിക്കായിട്ട് ഇതുപോലെ സ്ട്രെങ്ത്തും ക്വാളിറ്റി എല്ലാം വന്ന ശേഷം ചാനലുകളെല്ലാം സ്കാൻ ചെയ്ത ശേഷം നമുക്ക് എല്ലാ ചാനലുകളും കിട്ടും. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ എല്ലാ ചാനലുകളും കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെത്തേഡ് ചെയ്താൽ ചാനൽ ഡിലേറ്റ് ആയി പോയ ചാനൽ, അതേപോലെ ഈ സെർച്ചിങ് ഫോർ സിഗ്നൽ, ഈ ഇഷ്യൂ എല്ലാം സോൾവ് ആയി കിട്ടുന്നതായിരിക്കും. പക്ഷേ നമ്മുടെ വീട്ടിൽ സിഗ്നലിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താലും കിട്ടില്ല. അത് നിങ്ങൾ അടുത്തുള്ള ഒരു DTH ടെക്നീഷ്യനെ വിളിച്ച് ശരിയാക്കിയാൽ മാത്രമേ ശരിയാവത്തുള്ളൂ. താങ്ക് യു.